മാതൃഭൂമിയെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് റിപ്പോർട്ടർ ടി വിയും തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒളിപ്പോര് പരസ്യമായി തന്നെ നടത്തുന്നു എന്നുള്ളതാണ്, അതിന് നടത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം എന്നേ ഉള്ളൂ. മാത്രമല്ല ഈ മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട വാർത്തകളും അതിനെതിരായ നീക്കങ്ങളും ചാനൽ പൊളിക്കാനുള്ള നീക്കമാണെന്ന് ആൻഡോ അഗസ്റ്റിൻ എം വി നികേഷ് കുമാറുമായുള്ള ചർച്ചയ്ക്കിടയിൽ പറയുകയും ചെയ്തിരുന്നു. ഉമ്മൻചാണ്ടി മരിച്ചതിന് ശേഷം റിപ്പോർട്ടർ ടി വി എത്രയോ മുന്നോട്ട് വന്നു. സാറേ ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്, മുന്നോട്ട് വന്നു. അത് കണ്ടിട്ട് ബഹളി പൂണ്ടിട്ട് ആൻഡോനെ അങ്ങ് കുടുക്കിയിട്ട് ജയിലിലടച്ചിട്ട് റിപ്പോർട്ടർ ടി വി പൂട്ടിക്കളയാൻ ആർക്കെങ്കിലും വ്യാമോഹം ഉണ്ടെങ്കിൽ അത് വേണ്ട. നമസ്കാരം, റീഡേഴ്സ് അഡ്വക്കേറ്റ് ആണ്, എല്ലാവർക്കും സ്വാഗതം. മണിപ്പൂരുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങളിൽ നടപടി ആവശ്യപ്പെട്ടും പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം തുടരുകയാണ്. പല സാധ്യതകളാണ് പ്രതിപക്ഷ ഇന്ത്യ തേടുന്നത്. ഏറ്റവും അവസാനം അവിശ്വാസ പ്രമേയ നീക്കവുമായി പ്രതിപക്ഷം രംഗത്തെത്തി. ഇത് സംബന്ധിച്ച വാർത്തയാണ് ഇന്ന് മിക്ക പത്രങ്ങളും പ്രധാനമായി നൽകിയിരിക്കുന്നത്. മനോരമ മണിപ്പൂരിനെ ചൊല്ലി അവിശ്വാസം, പ്രതിപക്ഷം ഇന്ന് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകും എന്ന് പറയുന്നു. മറുപടി പറയാൻ മോദിയെ നിർബന്ധിതനാക്കുക ലക്ഷ്യം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ഉദ്ദേശം. കൃത്യമായ ലക്ഷ്യബോധത്തോടുകൂടിയാണ് പാർലമെൻറ്റിൽ പ്രതിപക്ഷം നീങ്ങുന്നത്. കാരണം പ്രധാനമന്ത്രിയെ കൊണ്ട് മണിപ്പൂരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരിപ്പിക്കുക എന്നുള്ളതാണ്. അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയാൽ പ്രധാനമന്ത്രിക്ക് അവിശ്വാസ പ്രമേയത്തിനുള്ള മറുപടി എന്തായാലും പറയേണ്ടി വരും. അവിശ്വാസ പ്രമേയം വിജയിക്കുമോ പരാജയപ്പെടുമോ തള്ളിക്കളയുമോ സ്വീകരിക്കുമോ എന്നുള്ളതിനപ്പുറത്ത് അവിശ്വാസ പ്രമേയത്തിൻ്റെ പ്രസംഗങ്ങൾക്കൊടുവിൽ പ്രധാനമന്ത്രിക്ക് മറുപടി പറയേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായും മണിപ്പൂരുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിലേക്ക് പോകേണ്ടി വരും എന്നുള്ളതാണ്. 10 ദിവസത്തിനകം ചർച്ച വേണ്ടി വരും അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചാൽ എന്നാണ് പറയുന്നത്. മോദിയെ മിണ്ടിക്കാൻ അവിശ്വാസ നീക്കം എന്ന് മംഗളവും ഇന്ത്യയെ വിടാതെ ഇരുകൂട്ടരും മാതൃഭൂമി വിശകലന വാർത്തയും ഒന്നാം പേജിൽ കൊടുക്കുന്നുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന പ്രതിപക്ഷത്തിൻ്റെ സംഘടിത നീക്കത്തിനുള്ള സംഘടിത പ്രസ്ഥാനത്തിനുള്ള പേരാണ് ഇന്ത്യ. ഇന്ത്യയെ വിടാതെ ഇരുകൂട്ടരും പ്രധാനമന്ത്രി പ്രതിപക്ഷ ഇന്ത്യ എന്ന സംഘടനയുടെ ആ പേരിനെ തന്നെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഇന്ത്യൻ മുജാഹിദീൻ്റെ പേരിലും ഇന്ത്യയുണ്ട് എന്നുള്ള തരത്തിൽ ബി ജെ പിയുടെ സ്ഥിരം തനത് സ്വഭാവം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രധാനമന്ത്രിയുടെ പ്രസ്താവന ഇന്നലെ വന്നിരുന്നു. അതേസമയം മോദിക്ക് ഇന്ത്യ പേടി എന്നാണ് ദേശാഭിമാനിയുടെ തലക്കെട്ട്. ഇന്ത്യ എന്ന സംഘടനയെ പ്രധാനമന്ത്രിക്ക് പേടി എന്നുള്ള ആംഗിൾ. നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഭരണഘടന പാലിക്കണ്ടേ എന്ന് സുപ്രീം കോടതി ചോദിച്ച വളരെ പ്രസക്തമായതും കേന്ദ്രത്തിന് ഒരർത്ഥത്തിൽ ഭീഷണി ഉയർത്തുന്നതുമായ ഒരു ചോദ്യമാണ്. ബി ജെ പി രാജ്യവ്യാപകമായി ഫെഡറലിസം തന്നെ ഭീഷണിയാവുന്ന വിധത്തിൽ സർക്കാർ സ്വീകരിച്ച പല നിലപാടുകളുണ്ട്. അത് സംസ്ഥാനങ്ങളോട് ഉള്ള നയസമീപനത്തിൻ്റെ കാര്യത്തിലും ദേശീയ തലത്തിൽ തന്നെ സംസ്ഥാനങ്ങൾ പാലിക്കേണ്ട മിനിമം മര്യാദയുടെ കാര്യത്തിലും ഒക്കെ ഇരട്ടത്താപ്പ് നയമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ബി ജെ പി സർക്കാരുകളോട് പ്രത്യേക നയവും അല്ലാത്ത സർക്കാരുകളോട് പ്രത്യേക നയവും എന്നുള്ള ഒരു രീതി കാലങ്ങളായി സ്വീകരിച്ചു വരുന്നുണ്ട്. അത് സംബന്ധിച്ച വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. എന്നാൽ സുപ്രീം കോടതി ഈ സംഭവത്തിൽ ആദ്യമായി ഇടപെട്ടിരിക്കുകയാണ്. കേന്ദ്രത്തിനെതിരെ ആഞ്ഞടിച്ച് സുപ്രീം കോടതി ജസ്റ്റിസ് കൗളാണ് പരാമർശം ഉന്നയിച്ചിരിക്കുന്നത്. ഭരണഘടന നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറല്ല എന്ന് എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത് എന്നാണ് സുപ്രീം കോടതി ജസ്റ്റിസിൻ്റെ കമൻറ്റ്. ഭരണഘടനാ വ്യവസ്ഥകൾ ലംഘിച്ചാലും കേന്ദ്രത്തിന് മിണ്ടാട്ടമില്ല എന്ന് കോടതി. നാഗാലാൻഡിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ വനിതാ സംവരണം നടപ്പാക്കണമെന്ന ഉത്തരവിനെ എന്ന നിയമത്തെ ലംഘിച്ചുകൊണ്ട് അത് നടപ്പാക്കാതെ അനിശ്ചിതമായി മുന്നോട്ട് പോകുന്ന സാഹചര്യം നിലവിലുണ്ട്. ഇത് സംബന്ധിച്ച കോടതി പരിഗണനയ്ക്കിടെയാണ് പരാമർശം ഉണ്ടായത്. ഇത് ഒരു വിഷയത്തിലാണ്. രാജ്യത്താകെ കടമെടുപ്പ് ഉൾപ്പെടെ മറ്റ് പല വിധത്തിലുള്ള ഈ അന്വേഷണ ഏജൻസികളുടെ ഇടപെടലുകളും മറ്റ് പരാതികളുടെ പരിഹാരവും ക്രമസമാധാന തകർച്ച ഇപ്പോൾ മണിപ്പൂരിൽ തന്നെ കാണില്ലേ, ക്രമസമാധാന തകർച്ച. കേരളത്തിലൊക്കെ ഒരു സമരത്തിൻ്റെ ഇടയിൽ സെക്രട്ടേറിയറ്റിൻ്റെ ഗേറ്റ് പറിച്ചാലോ അല്ലെങ്കിൽ മറ്റ് 2 ലാത്തിച്ചാർജ് ഉണ്ടായാലോ സർക്കാരിനെ പിരിച്ചുവിടണം എന്നാവശ്യപ്പെടുന്ന സംഘടനയാണല്ലോ ബി ജെ പി. വിശദീകരണം ചോദിക്കുക ഗവർണർമാരുടെ. അങ്ങനെയുള്ള അത്രമാത്രം സീരിയസായി ഇതിനെയൊക്കെ കാണുന്ന ബി ജെ പിയും കേന്ദ്ര സർക്കാരും ബി ജെ പി സർക്കാരിൻ്റെ സംവിധാനങ്ങളും എന്തുകൊണ്ട് ഇത്ര അവരുടെ അനുകൂലമായ സർക്കാരുകളുള്ള ബി ജെ പി സർക്കാരുകളുള്ള സംസ്ഥാനങ്ങളിൽ നിസ്സംഗത പാലിക്കുകയോ അവർക്ക് പ്രോത്സാഹനം നൽകുകയോ ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. വിഷയം നാഗാലാൻഡിലെ വനിതാ സംവരണമാണെങ്കിലും ഏറ്റവും ഒടുവിൽ മണിപ്പൂരിലെ
കാര്യം തന്നെ നമുക്ക് മുന്നിൽ മൂർത്തമായ ഉദാഹരണമായി നിലനിൽക്കുന്നുണ്ട്. മണിപ്പൂരിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് തിരിഞ്ഞു നോക്കാതെ ദേശീയ ഗവൺമെൻറ് നിസ്സംഗമായി ബി ജെ പി സർക്കാരിന് എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അവിടെയാണ് ഭരണ സംവിധാനം പോലും ഇല്ലാത്ത വിധം ജനങ്ങളെ തമ്മിലടുപ്പിക്കുന്ന നേതൃത്വത്തിൻ്റെ പിടിപ്പുകേട് നമ്മുടെ മുന്നിൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിലാണ് സുപ്രീം കോടതിയുടെ നിർണായകമായ നിരീക്ഷണം എന്നുള്ളതും ശ്രദ്ധേയമാണ്. മറ്റ് വാർത്തകളിലേക്ക് വന്നാൽ, സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി. ഓണക്കാലം അടുത്തതോടുകൂടി ഇത് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന സ്ഥിതിയിലേക്ക് കടന്നിരിക്കുന്നു. ക്ഷേമത്തിന് ക്ഷാമം എന്ന തലക്കെട്ടിലാണ് മാതൃഭൂമി സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചുള്ള വാർത്ത നൽകിയിരിക്കുന്നത്. ക്ഷാമബത്തയ്ക്കായി കണ്ടെത്തേണ്ടത് 20,000 കോടി രൂപ, ഓണക്കിറ്റ് പരിമിതപ്പെടുത്തേണ്ടി വരും എന്ന് വാർത്ത നൽകുന്നു. ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച ചർച്ച ഉയരും എന്നുള്ളതും വാർത്തയിൽ പറയുന്നു. മാത്രമല്ല, കേന്ദ്ര സാമ്പത്തിക നയത്തെക്കുറിച്ച് കേരളം സുപ്രീം കോടതിയിലേക്ക് പോകുന്നു എന്നുള്ള തലക്കെട്ടിൽ മാതൃഭൂമി ഒരു വലിയ വാർത്ത ലീഡിൻ്റെ ഭാഗമായിട്ട് തന്നെ നൽകുന്നുണ്ട്. സംസ്ഥാനത്തിന് പ്രതികൂലമായ കേന്ദ്ര സാമ്പത്തിക നയത്തിനെതിരെ ഗവൺമെൻറ് സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച ഫയലിൽ മുഖ്യമന്ത്രി ഒപ്പിട്ടു. കേരളത്തിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലിനെ ചുമതലപ്പെടുത്താനും ആലോചിക്കുന്നു എന്നുള്ള നിർണായകമായൊരു വിവരം കൂടിയുണ്ട്. കേന്ദ്ര സംസ്ഥാനത്തിൻ്റെ വായ്പാ പരിധി വെട്ടിക്കുറച്ചതും കടം സംബന്ധിച്ച നിർവചനങ്ങളിൽ മാറ്റം വരുത്തി മറ്റ് ഏജൻസികൾ എടുക്കുന്ന വായ്പയും ട്രഷറി നിക്ഷേപങ്ങളും സർക്കാരിൻ്റെ കടമായി കണക്കാക്കുന്നതും, ഈ രണ്ട് വിഷയങ്ങളിലാണ് കേരളം കോടതിയെ സമീപിക്കുന്നത്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ദേശീയ തലത്തിലുള്ള നയം പക്ഷേ വേറെയാണ്. നേരത്തെ സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കേരളത്തിന് ഈ കാര്യത്തിൽ പ്രത്യേകമായൊരു നയം എന്നുള്ള നിലയിലാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. അത് ചോദ്യം ചെയ്യുന്ന ഹർജിയുമായാണ് കേരളം സുപ്രീം കോടതിയിലേക്ക് പോകുന്നത്. മറ്റൊരു കൗതുകം കൂടി ഉണർത്തുന്ന ഒരു സംഭവം മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന ഡെവലപ്മെൻറ്റ്സാണ്. ഇന്ന് മനോരമ ഇത് സംബന്ധിച്ച വാർത്ത നൽകുന്നുണ്ട്. മുട്ടിൽ മരമുറിയിൽ കുറ്റപത്രം ആയോ ഇല്ലയോ എന്നൊക്കെ സംബന്ധിച്ച ചർച്ച കുറേ ദിവസമായി അന്തരീക്ഷത്തിലുണ്ട്. മാത്രമല്ല, മനോരമയും മാതൃഭൂമിയും ഇത് സംബന്ധിച്ച് നിരന്തരം വാർത്തകൾ നൽകുന്നുമുണ്ട്. ഡി എൻ എ പരിശോധനയുടെയും കള്ളവുപ്പിൻ്റെയും ഉൾപ്പെടെയുള്ള വാർത്തകൾ. ഇന്ന് മനോരമ നൽകുന്നത് മരമുറി കേസ് കുറ്റപത്രമായത് ഒരൊറ്റ കേസിൽ മാത്രം എന്നുള്ളതാണ്. മുട്ടിലിൽ മുറിച്ചവയുടെ ഡി എൻ എ ഫലം നിർണായകമാകും എന്ന് വാർത്തയിൽ പറയുന്നു. ഈ സാഹചര്യം, ഇന്ന് ഈ വാർത്തയ്ക്കുള്ള പ്രാധാന്യം ഞാൻ കൗതുകകരം എന്ന് പറയാൻ കാരണം, മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതികളായ ആളുകൾ ഇപ്പോൾ റിപ്പോർട്ടർ ടെലിവിഷൻ്റെ മുതലാളിമാരാണ്. അവർക്കെതിരായ വാർത്തകൾ പ്രതിരോധിക്കാൻ ഇന്നലെ ഒരു ദിവസം ഉടനീളം റിപ്പോർട്ടർ ടി വിയിൽ ഇത് സംബന്ധിച്ച പരമ്പര തന്നെ ഉണ്ടായിരുന്നു. വലിയ തോതിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വിമർശനവും പ്രതിവിമർശനവും ഉയർന്നു വന്നു. അവർ ചാനലിൻ്റെ ഏരിയ ഉപയോഗിച്ചുകൊണ്ട് ആഞ്ഞടിക്കുകയും തിരിച്ച് മറ്റ് ചില ശത്രുക്കളെ സൃഷ്ടിച്ചുകൊണ്ട് അവർക്കെതിരായ പോരാട്ടം എന്നുള്ള നിലയിൽ വാർത്തകൾ അവതരിപ്പിക്കുകയും ചെയ്തു. ഒന്നാമത്തെ ശത്രുവായി അവർ മാതൃഭൂമിയുടെ ഉടമ കൂടിയായ എം വി ശ്രേയാംസ് കുമാറിനെയാണ് കരുതുന്നത്. എം വി ശ്രേയാംസ് കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ വയനാട്ടിൽ നിന്ന് മരം മുറിച്ച നിരവധി സംഭവങ്ങളുണ്ട്. അവർക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കാത്ത സർക്കാരും വനം വകുപ്പിൻ്റെ സംവിധാനങ്ങളും, ഇവർക്കെതിരെ മാത്രം ആൻഡോ അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള ഈ കേസിൽ ഉൾപ്പെട്ട ആളുകൾക്കെതിരെ മാത്രം മരം മുറിക്കുന്ന വിഷയത്തിൽ നടപടി എടുക്കുന്നു എന്നുള്ള വിമർശനമാണ് മുഖ്യമായും അവരുന്നയിച്ചത്. ഇത് ഇന്നലെ വലിയ ചർച്ചയായ ഒരു വിഷയമാണ്. എന്നാൽ അതിൻ്റെ തുടർച്ചയായി വീണ്ടും വാർത്തകൾ വരികയാണ്. മരം മുറിച്ചത് പട്ടയഭൂമിയിൽ നിന്ന് തന്നെ എന്നുള്ള മന്ത്രിയുടെ പ്രസ്താവനയും മനോരമ നൽകുന്നുണ്ട്. മാത്രമല്ല, ശരിയായ ദിശയിൽ അന്വേഷണം നടക്കുന്നു എന്നുള്ളതൊരു തെളിവാണ് ഇപ്പോൾ ഉയർന്ന ചർച്ചകൾ എന്നും മന്ത്രി പറയുന്നു. ഇത് സംബന്ധിച്ച് മാതൃഭൂമി എതിർവാർത്തകൾ ചെയ്യുന്നു. റിപ്പോർട്ടർ ടി വി മാതൃഭൂമിയുടെ മാധ്യമ ഉടമയുടെ മരമുറി എന്നുള്ള ആംഗിളിൽ വേറെ വാർത്ത ചെയ്യുന്നു. ഇങ്ങനെ സംഘർഷകലുഷിതമായി മലയാള മാധ്യമരംഗം തന്നെ മാറുന്ന വിചിത്രമായൊരു കാഴ്ചയാണ് ഒരു മരമുറി കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നത്. ഈ കാര്യം ഉൾപ്പെടുത്തിക്കൊണ്ട് മുട്ടിൽ മരമുറിയിൽ ചാനൽ പോരി എന്ന തലക്കെട്ടിൽ പ്രത്യേകമായൊരു വാർത്ത ദേശാഭിമാനി നൽകുന്നുണ്ട്. പണക്കൊഴുപ്പിൻ്റെ കിടമത്സരം എന്നാണ് വാർത്ത പറയുന്നത്. ഭൂമിയുടെ ഉടമകളെ ചാനലുകളുടെ ലേഖകർ പ്രത്യേകം കണ്ട് അവരവർക്ക് ആവശ്യമുള്ള തരത്തിൽ വാർത്തകൾ നൽകിയായിരുന്നു. ഉദാഹരണത്തിന്, മാതൃഭൂമിയിൽ ഇന്നലെ വന്ന ഒരു വാർത്ത തങ്ങളെ കൊണ്ട് തെറ്റായി ഒപ്പിട്ട് വാങ്ങിച്ച് മരം മുറിച്ചു കൊണ്ടുപോയി തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുപോയി എന്നുള്ള ഒരു ആദിവാസിയുടെ വാർത്ത പ്രതികരണം ഉൾപ്പെടുത്തി വാർത്ത നൽകി. തൊട്ടു പിന്നാലെ റിപ്പോർട്ടർ ടി വി അവിടെ പോയി, അയ്യോ ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ചാനലുകാർ വാർത്ത കൊണ്ടുപോയി എന്ന് പറഞ്ഞ് വാർത്ത കൊടുപ്പിച്ചു. ഓരോരുത്തർ അവരവർക്ക് ഇഷ്ടമുള്ള
ആദിവാസികളെ സമ്മർദ്ദത്തിലാക്കുന്ന വിധത്തിലുള്ള വാർത്തകളാണ് കൊടുക്കുന്നത്. ഇത് ഇവരുടെ വാർത്തയിൽ പറയുന്നുണ്ട്. മാത്രമല്ല, അപേക്ഷ തയ്യാറാക്കി ഒപ്പിട്ടത് മരമുറി കേസിലെ പ്രതി റോഷി ആഗസ്റ്റിനാണെന്ന് കൈയക്ഷര പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. മരമുറിക്കാൻ കർഷകർ സ്വമേധയാ അപേക്ഷ നൽകിയതാണെന്നാണ് പ്രചരിപ്പിച്ചിരുന്നത്. ഫോറൻസിക് റിപ്പോർട്ടോടെ ഈ കള്ളം പൊളിഞ്ഞു. 600 വർഷം പഴക്കമുള്ള മരം വരെ മുറിച്ചിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം തമസ്കരിച്ചുള്ള ചാനൽ പോരാണ് ഇപ്പോൾ നടക്കുന്നത്. മരമുറി കേസിലെ പ്രതികൾ റിപ്പോർട്ടർ ചാനൽ വിലക്ക് വാങ്ങിയതോടെ തുടങ്ങിയ ഒളിയുദ്ധം റേറ്റിംഗിന് വേണ്ടിയുള്ള പരസ്യപ്പോരായി. പ്രസ്തുത വസ്തുതകൾ പുറത്തുകൊണ്ടുവരുന്നതിനും പ്രേക്ഷകർ യഥാർത്ഥ വിവരങ്ങൾ അറിയിപ്പിക്കുന്നതിനും അപ്പുറം പണക്കൊഴുപ്പിൻ്റെയും കിടമത്സരത്തിൻ്റെയും ദുർമേസാണ് ഈ വാർത്തയിൽ എന്നും ദേശാഭിമാനി വാർത്തയിൽ പറഞ്ഞിട്ടുണ്ട്. കോടതി ഉത്തരവ് അവഗണിച്ചെന്നത് വ്യാജ പ്രചരണമാണെന്ന അനുബന്ധ വാർത്തയും കൊടുക്കുന്നുണ്ട് ദേശാഭിമാനി. എന്തായാലും വരും ദിവസങ്ങളിലും ഇന്നും പുതിയ വെളിപ്പെടുത്തലുണ്ട് എന്ന് റിപ്പോർട്ടർ ടി വി പരസ്യം ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിലും മാതൃഭൂമിയെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് റിപ്പോർട്ടർ ടിവിയും തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒളിപ്പോര് പരസ്യമായി തന്നെ നടത്തുന്നു എന്നുള്ളതാണ്, അതിന് നടത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം എന്നേ ഉള്ളൂ. മാത്രമല്ല, ഈ മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട വാർത്തകളും അതിനെതിരായ നീക്കങ്ങളും ചാനൽ പൊളിക്കാനുള്ള നീക്കമാണെന്ന് ഇന്നലെ ചർച്ചയ്ക്കിടയിൽ റിപ്പോർട്ടർ ടി വിയുടെ ഉടമ കൂടിയായ ആൻഡ് ഓഗസ്റ്റിൻ എം വി നികേഷ് കുമാറുമായുള്ള ചർച്ചയ്ക്കിടയിൽ പറയുകയും ചെയ്തിരുന്നു. ഉമ്മൻചാണ്ടി മരിച്ചതിന് ശേഷം ഈ മാധ്യമപ്രവർത്തനം റിപ്പോർട്ടർ എന്ന് പറഞ്ഞ ഇതും കൂടെ കേട്ടോളൂ. ഈ സ്ഥാപനത്തിന്റെ മാനേജിംഗ് എഡിറ്റർ ആണെന്നുള്ള ഒരാളുടെ നിലയ്ക്ക് പറയാം, ഉമ്മൻചാണ്ടി മരിച്ചതിന് ശേഷം റിപ്പോർട്ടർ ടിവി എത്രയോ മുന്നോട്ട് വന്നു. സാറേ ഒറ്റ മിനിറ്റ് മുന്നോട്ട് വന്നു. അത് കണ്ടിട്ട് ബഹളി പൂണ്ടിട്ട് ആന്റോനെ അങ്ങ് കുടുക്കിയിട്ട് ജയിലിൽ അടച്ചിട്ട് റിപ്പോർട്ടർ ടിവി പൂട്ടിക്കളയാൻ ആർക്കെങ്കിലും വ്യാമോഹം ഉണ്ടെങ്കിൽ അത് വേണ്ട. ഇനി കുറച്ച് പുതുപ്പള്ളി വാർത്തയാണ്. ഉമ്മൻചാണ്ടിയുടെ മരണശേഷം കോൺഗ്രസിന്റെ സംഘടനാ ദൗർബല്യത്തെ വ്യക്തമാക്കുന്ന വിധത്തിലുള്ള പ്രതികരണങ്ങൾ കെ പി സി സി പ്രസിഡന്റ് തന്നെ പുതുപ്പള്ളി സ്ഥാനാർത്ഥിയെ കുറിച്ച് നടത്തുകയും അത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ തന്നെ അതൃപ്തിക്ക് പാത്രമാവുകയും ചെയ്തിരുന്നു. എന്നാൽ പുതുപ്പള്ളിയുമായി ബന്ധപ്പെട്ട സകല തീരുമാനങ്ങൾ എടുക്കുന്ന വിധത്തിൽ വി ഡി സതീശൻ നേരിട്ട് കളത്തിലിറങ്ങി കാര്യങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. കുടുംബമാണ് എല്ലാം തീരുമാനിക്കുന്നത് എന്നുള്ള മട്ടിൽ സംഘടനാ സംവിധാനത്തെ ദുർബലപ്പെടുത്തുന്ന നിലപാടെടുത്ത കെ പി സി പ്രസിഡന്റിൻ്റെ തന്നെ നിലപാടിനെയാണ് തിരുത്തിക്കൊണ്ട് കടുത്ത രാഷ്ട്രീയ മത്സരത്തിനിറങ്ങുകയാണ് എന്ന പ്രഖ്യാപനം വി ഡി സതീശൻ തന്നെ നടത്തുന്നത്. മാത്രമല്ല, അവരുടെ അജണ്ട എന്ന് പറയുന്നത് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് വരെ നിലനിർത്താൻ കഴിയുന്ന വിധത്തിൽ ഉമ്മൻചാണ്ടിയുടെ വേട്ടയാടപ്പെട്ട ഭൂതകാലത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രചരണത്തിനാണ് അവർ ഉദ്ദേശിക്കുന്നത്. പിണറായിയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ഒരു പ്രസ്താവന ഇന്നലെ വീണ്ടും വി ഡി സതീശൻ നടത്തുകയും അതിന്മേൽ പിടിച്ചുള്ള തുടർ ദിവസങ്ങളിലേക്കുള്ള ചർച്ച കളം ഒരുക്കുകയും ചെയ്തിരിക്കുന്നു വി ഡി സതീശൻ. ഈ കാര്യത്തിൽ പത്രങ്ങൾ വാർത്ത നൽകുന്നുണ്ട്. പുതുപ്പള്ളിക്കായി കളമൊരുക്കം വാക്പോര് എന്ന് മനോരമ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വാർത്ത നൽകുന്നുണ്ട്. അതേസമയം വേട്ടയാടൽ വിവാദമാക്കി കോൺഗ്രസ് സി പി എം പോര് എന്ന് കൗമുദിയിൽ ശ്രീഹർഷനും രാഷ്ട്രീയ വിശകലനം നടത്തുന്നുണ്ട്. വേട്ടയാടൽ തന്നെ രാഷ്ട്രീയ മത്സരമാക്കി മാറ്റിക്കൊണ്ട് രാഷ്ട്രീയ അജണ്ടയാക്കി മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ മേൽ പിടിച്ച് സി പി എമ്മും തുടർ ചർച്ചകൾക്ക് പോവുകയാണ് എന്നും ഹർഷൻ വിലയിരുത്തുന്നു. അതേസമയം വേട്ടയാടപ്പെട്ടത് പിണറായി വിജയനാണ് എന്ന് ദേശാഭിമാനി പറയുന്നു. ഉമ്മൻചാണ്ടിയാൽ വേട്ടയാടപ്പെട്ട പിണറായി വിജയൻ്റെ ഭൂതകാല ചരിത്രവും ദേശാഭിമാനിയിൽ പറയുന്നുണ്ട്. ലാവ്ലിൻ കേസ് എങ്ങനെയാണ് ഇത്രയും കാലം കൊണ്ടുപോയി ഒരു രാഷ്ട്രീയ നേതാവിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന വസ്തുതയാക്കി മാറ്റിയത് എന്നുള്ളത് ഉമ്മൻചാണ്ടിയുടെ നിർണായകമായ തീരുമാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ദേശാഭിമാനി വാർത്ത നൽകുന്നുണ്ട്. അതേസമയം പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിനൊരുങ്ങിക്കൊണ്ട് കോൺഗ്രസ് പ്രാഥമിക പ്രവർത്തനങ്ങൾക്കായി ചുമതല നൽകി കെ സി ജോസഫിനെയും തിരുവഞ്ചൂരിനെയും പുതുപ്പള്ളിയിലേക്ക് അയക്കുകയാണ്. മാതൃഭൂമി ഇത് സംബന്ധിച്ച വാർത്ത നൽകുന്നുണ്ട്. മറ്റൊരു വിചിത്രമായ സംഭവം, ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ സമ്മേളനത്തിന് കെ പി സി സംഘടിപ്പിച്ച പരിപാടിയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്നത് വലിയ വിവാദമായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ ഇടയ്ക്ക് മുദ്രാവാക്യം വിളിച്ചു. അത് സംബന്ധിച്ച വിവാദങ്ങളുണ്ടായി. മുദ്രാവാക്യം വിളിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്നലെ നടന്നു. അതിൻ്റെയൊക്കെ വാർത്തകൾ പത്രങ്ങളിലുണ്ട്. ഇതൊന്നുമല്ല, പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനിടയിൽ മുഖ്യമന്ത്രിയുടെ മൈക്ക് കേടായിരുന്നു പ്രസംഗിക്കുന്ന ഇതിനിടയിൽ. മുഖ്യമന്ത്രി വളരെ ശാന്തതയോടുകൂടി ഇതിനെ നേരിടുന്നത് നമ്മൾ കണ്ടതാണ്. എന്നാൽ മൈക്ക് കേടായത് ഈ പ്രവർത്തനം തടസ്സപ്പെടുത്തി എന്നുള്ള പേരിൽ പോലീസ് സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ്. മാതൃഭൂമി ഇത് സംബന്ധിച്ച വാർത്ത നൽകുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ മൈക്ക് കേടായതിന് കേസ് എന്ന് പോലീസ് എന്തായാലും മുഖ്യമന്ത്രിയുടെ പോലും അവിടെ ഒരു കരടുണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കും. മുഖ്യമന്ത്രി എന്തായാലും കേസെടുക്കാൻ പറഞ്ഞോ ഇല്ലയോ എന്നുള്ള അപ്പുറത്ത് കോൺഗ്രസ് നേതൃത്വം ഈ അനുസ്മരണ സമ്മേളനത്തിൽ എന്തെങ്കിലും ഒരു വിഷയം വീണ് കിട്ടും എന്ന് വിചാരിച്ച് കാത്തിരിക്കും.
ആഗ്രഹിക്കുകയായിരുന്നു. പക്ഷേ ഇതുവരെ അവർക്കൊന്നും കിട്ടിയില്ല. മുഖ്യമന്ത്രിയുടെ മൈക്ക് കേടായതിന് കേസെടുത്തത് എന്തായാലും കോൺഗ്രസിന് പ്രചാര എണ്ണ വിഷയമാക്കാൻ പറ്റുന്ന തരത്തിലുള്ളതാണ്. മറ്റു ചില വാർത്തകൾ പ്രധാനപ്പെട്ടത്, നടിയെ ആക്രമിച്ച കേസിൽ ഈ മാസം വിചാരണ തീരില്ല എന്ന് മംഗളം പറയുന്നു. കമൽഹാസൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോയമ്പത്തൂർ മത്സരിക്കും എന്ന് മെട്രോ വാർത്ത വിവരം നൽകുന്നുണ്ട്. അതേസമയം ബി ജെ പി പോര് തുടരുകയാണ്. നടപടി ആവശ്യപ്പെട്ട് സുരേന്ദ്രൻ ദില്ലിയിലെത്തിയിരിക്കുന്നു. ശോഭാ സുരേന്ദ്രന്റെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരായ നടപടി ആവശ്യപ്പെട്ടാണ് സുരേന്ദ്രൻ ദില്ലിയിൽ എന്ന് ചന്ദ്രിക റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ഇതൊക്കെയാണ്. നിരവധി വാർത്തകൾ ഇനിയും വരാനുണ്ട്. രാഷ്ട്രീയ കേരളം പുതിയ കലക്കമറിച്ചിലുകൾക്ക് സാക്ഷിയാകാൻ പോവുകയാണ് എന്ന് വ്യക്തമാക്കുന്ന വാർത്തകളാണ് ഇന്നും വന്നിരിക്കുന്നത്. നാളെ വീണ്ടും കാണാം. റീഡേഴ്സ് അഡ്വക്കേറ്റ് ഇന്നത്തേക്ക് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.